നമുക്ക് വേണ്ട സാധനങ്ങളാണ്. ഒരു ചെയറ്, എല്ലാവരും വീട്ടിലുണ്ടാവും. രണ്ട് ബോട്ടിൽ വെള്ളം നിറച്ച രണ്ട് ബോട്ടിൽസ്, അതുപോലെ തന്നെ ഒരു ബക്കറ്റ്. ബക്കറ്റിൽ ഞാൻ ഒരു പകുതിയോളം വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. സോ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇന്നത്തെ വർക്കൗട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടാണ് ബോട്ടിൽ സ്ക്വാട്ട്. എങ്ങനെ ചെയ്യാൻ നോക്കാം. കാലുകൾ ഷോൾഡറിനെയൊക്കെ കുറച്ച് വൈഡായിട്ട് വെക്കുക. ഓക്കെ, ടോസ് വൈഡ് ആയിരിക്കട്ടെ. ഈ രണ്ട് വെള്ളം നിറച്ച ബോട്ടിലും ഷോൾഡറിലേക്ക് കൊണ്ടുവരിക. ആൻഡ് സ്ക്വാട്ട് അപ്പ്, സ്ക്വാട്ട് അപ്പ്, സ്ക്വാട്ട്. നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട് ആണ് മൗണ്ടൻ ക്ലൈംബേഴ്സ്. മൗണ്ടൻ ക്ലൈംബേഴ്സ് നമ്മുടെ ആപ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള, ആപ്സിനെ ടൈറ്റ് ചെയ്യാൻ, അതിന് ഷേപ്പ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു എക്സസൈസ് ആണ്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കൈകൾ രണ്ടും ഷോൾഡേഴ്സിന്റെ താഴെയായിട്ട് വെക്കുക, സ്ട്രെയിറ്റ് ആയിട്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കാലിന്റെ നീ ഫ്രണ്ടിലേക്ക് മാക്സിമം കൊണ്ടുവരിക. അപ്പോൾ ടോ നേരത്തെ ടച്ച് ചെയ്യരുത്, ടോ ബാക്കിലേക്ക് പോയിന്റ് ചെയ്ത് പിടിക്കുക. ആൻഡ് പ്ലേസ് ഇറ്റ് ബാക്ക്. യെസ്. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, എന്റെ ബാക്ക് അരയുടെ ഭാഗം ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്, താഴത്തേക്കും മുകളിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. പലരും ഞാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ, ഇത് തെറ്റാണ്. ഓക്കെ, കീപ് യുവർ ബാക്ക് സ്ട്രെയിറ്റ് ആൻഡ് സ്റ്റേബിൾ. ഹിപ്പ് സ്റ്റേബിൾ ആയിരിക്കണം. വെറും നീ മാത്രമേ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. നീ നല്ല ഡ്രൈവ് ചെയ്യുക. ആപ്സ് നല്ല ടൈറ്റ് ചെയ്ത് പിടിക്കുക. ആൻഡ് സ്ട്രെച്ച് ഇറ്റ് ബാക്ക്, പ്ലേസ് ഇറ്റ് ബാക്ക്. ഓക്കെ, നമുക്ക് 30 മൗണ്ടൻ ക്ലൈംബേഴ്സ് വേണം. ഓരോ സൈഡിലും 15 റെപ്സ്. നമ്മുടെ തേർഡ് വർക്ക്ഔട്ടിനാണ് നമുക്ക് വെള്ളം നിറച്ചിട്ടുള്ള ബക്കറ്റ് വേണ്ടത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ബാക്ക് മസിൽസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്ഔട്ടാണ്. എങ്ങനെയാ ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇതാ, ബക്കറ്റിനെ ഫ്രണ്ടിൽ വെക്കുക, കാലുകൾ ഷോൾഡറിന്റെ വിടുത്തിൽ വെക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ പൊസിഷനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നീ ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക. ഓക്കെ, ചെറുതായിട്ടൊന്ന് നീ ബെൻഡ് ചെയ്യുക. നിങ്ങളുടെ ബാക്ക് നല്ല ശ്രദ്ധിക്കുക. ബാക്ക് ഇങ്ങനെ വളച്ചു പിടിക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഓക്കെ, ഇങ്ങനെ ഈ കർവ് വേണം ഇവിടെ. ഇവിടെ ഇങ്ങനെ വളഞ്ഞിരിക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബക്കറ്റിന്റെ ഹാൻഡിൽ പിടിക്കുക. ഈ ഒരു പൊസിഷൻ സ്റ്റേബിൾ ആയിട്ട് പിടിച്ചുകൊണ്ട് ഈ ബക്കറ്റിനെ ലിഫ്റ്റ് ചെയ്യുക. ആൻഡ് ഹോൾഡ്, ഒരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ആൻഡ് സ്ലോലി ഡാ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈകൾ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ബോഡി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഫുൾ ഇറ്റ് അപ്പ്, ഹോൾഡ് ആൻഡ് സ്ലോലി ഡാ. ഫുൾ ഇറ്റ് അപ്പ്, ഹോൾഡ് ആൻഡ് സ്ലോലി ഡാ. ഇതാണ് ബക്കറ്റ് റോസ്. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ളൊരു വെള്ളം നിറച്ചാൽ മതി ബക്കറ്റിൽ. ഒരുപാട് വെള്ളം നിറയ്ക്കേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ആ കാച്ച്, ആ ഫീല് വേണം ബാക്ക് മസിൽസ് വർക്ക് ചെയ്യുന്ന. അതാണ് നമ്മുടെ തേർഡ് വർക്കൗട്ട്, ബക്കറ്റ് റോസ്. നമ്മുടെ ഫോർത്ത് വർക്കൗട്ടും ബോട്ടിൽസ് വെച്ചിട്ടുള്ള തന്നെയാണ്, ഒരു കാർഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജമ്പിങ് ജാക്സ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. നമ്മൾ വാം അപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നല്ലൊരു കാർഡിയോ വർക്കൗട്ടാണ് ജമ്പിങ് ജാക്സ്. അത് സെയിം ജമ്പിങ് ജാക്സ് തന്നെയാണ്, പക്ഷേ കൈകളിൽ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പേരാണ് ബോട്ടിൽ ജാക്സ്, 20-30 reps. നമ്മുടെ അഞ്ചാമത്തെ വർക്കൗട്ടാണ് ചെയർ ഡിപ്സ്. ചെയർ ഡിപ്സ് മെയിനായിട്ട് നമ്മുടെ ഷോൾഡേഴ്സ്, അതുപോലെ ട്രൈസെപ്സ്, കൈയിൻ്റെ പ്രോഗ്രസീവ് മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എക്സസൈസ് ആണ്. ബെഞ്ച് ഡിപ്സ് ജിമ്മിൽ ചെയ്യുന്ന പോലെ വീട്ടിലുള്ള ചെയർ ഉപയോഗിച്ച് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നല്ല സ്റ്റേബിൾ ആയിട്ട്, സ്റ്റേഡി ആയിട്ട്, ഇറങ്ങി പോവാത്ത ഒരു ചെയർ എടുക്കുക. എഡ്ജിൽ ഇങ്ങനെ കൈകൾ വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ബോഡിയെ താഴ്ത്തുക. സ്ലോലി ഡൗൺ ആൻഡ് അപ്പ് ആൻഡ് സ്ക്വീസ്. മേലേക്ക് വരുമ്പോൾ ട്രൈസെപ്സിന്റെ ഭാഗം നല്ല സ്ക്വീസ് ചെയ്ത് പിടിക്കുക. താഴത്തേക്ക് സ്ലോലി ഡൗൺ. ഈ ഡൗൺ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഷോൾഡേഴ്സ് നമ്മുടെ കൈമുട്ടിനേക്കാൾ താഴേക്ക് പോകരുത്. ഓക്കെ, അത് ഇഞ്ചുറി ഉണ്ടാക്കും. ഈ ഒരു ലെവൽ വരെയാണ് പോകാൻ പാടുള്ളൂ. കൈമുട്ട് എത്ര ഹൈറ്റിലാണോ ഇരിക്കുന്നത്, ആ ഒരു ഹൈറ്റിൽ മാത്രമേ നമ്മൾ ബോഡി താഴ്ത്താൻ പാടുള്ളൂ. ഒരുപാട് താഴ്ത്തരുത്, ഈ ഇത്ര പോയാൽ മതി. പിന്നെ കൈമുട്ടുകൾ രണ്ടും ചേർത്ത് പിടിക്കുക, മാക്സിമം ശരീരത്തിനോട് ചേർത്ത് പിടിക്കുക. സ്ക്വീസ് ഇറ്റ് അപ്പ്, സ്ലോലി ഡൗൺ, അപ്പ് ആൻഡ് സ്ക്വീസ്. ഇതാണ് ചെയർ ഡിപ്സ്. ഇതിനാണ് നമ്മൾ ചെയർ വേണമെന്ന് പറഞ്ഞത്. ചെയർ ബാക്കിലേക്ക് തെന്നി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഫ്ത് വർക്കൗട്ട്. എല്ലാവരും വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളായിട്ടുള്ള ഒരു ബക്കറ്റ്, രണ്ട് ബോട്ടില്, ഒരു ചെയർ, ഈ മൂന്നും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 5 വർക്കൗട്ട്സ് നമ്മളിന്ന് ചെയ്തു. ഇത് ബാക്ക് ടു ബാക്ക് 5 റൗണ്ട്സ് ചെയ്യണം. 5 വർക്കൗട്ടും ചെയ്തതിന് ശേഷം 30 സെക്കൻഡ്സോ 1 മിനിറ്റോ റെസ്റ്റ് എടുക്കുക. അഗെയിൻ റിപ്പീറ്റ്, ലെറ്റ്സ് ഡു ടോട്ടൽ 5 സെറ്റ്സ്.
അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സൈഡിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ദിസ് ഇസ് ടാച്ചൻ യോഗി, യോഗീസ് ഫങ്ഷണൽ ഫിറ്റ്നസ്.